നമുക്കിട്ട് പണി കിട്ടുവാ. ഓ, പഴയ കാര്യമൊക്കെ മറന്നുണ്ടോ? അഥവാ ഓർത്താ തന്നെ അടിവയർ നോക്കി രണ്ട് താങ്ങ് അങ്ങു, അത്ര ഉള്ളൂ. കരുതക്കൊന്നും പറയാതാ. ഞാൻ എ സി കുഞ്ഞിരാമൻ. എം ജി റോഡ് മുഴുവൻ നമ്മളായിട്ട് ഓടിച്ച കക്ഷിയല്ലേ, മറക്കാൻ പറ്റുമോ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ രക്ഷിക്കണം. ഇന്നലെ രാത്രി കുറെ ഗുണ്ടകൾ കയറി ഞങ്ങളെ ബലമായിട്ട് വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്റെ മോൻ എതിർത്തപ്പോ അവനെ ഒത്തിരി തല്ലി. പ്രായമായി പെങ്കൊച്ചിനെ കയറി പിടിക്കാൻ ചെന്നപ്പോ ഞങ്ങള് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ സാറേ. എന്റെ മോനെ അവരകത്തിട്ട് തല്ലി കൊല്ലുവാ സാറേ, ഞങ്ങളെ രക്ഷിക്കണോ? ഇവര് പറയുന്ന പച്ചക്കള്ളമാ സാറേ, എ സി പി അമ്മ ചാർജ് ചെയ്ത കേസാ. ഓഹോ, അങ്ങനാണ്. ഞാൻ നിങ്ങളുടെ കേസ് എന്താണെന്ന് നോക്കട്ടെ. അങ്ങോട്ട് രക്ഷിക്കണം സാർ. വടാ. ആ പുറത്ത് നിൽക്കുന്ന സ്ത്രീയുടെ മോനാണോ ആ പയ്യൻ? അതെ സാർ, അവനൊരു ക്രിമിനൽസ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. ഈ ക്രിമിനൽസിനെയും കള്ളമാരെയൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കുഞ്ഞിരാമനാള് മിടുക്കനാണല്ലോ. ഈ എസ് ഐ കുഞ്ഞിരാമൻ ഇതൊക്കെ എത്ര കണ്ടാ സാറേ. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എസ് ഐ ആയി, ഇല്ലെങ്കിൽ ഞാൻ ഡി ജി പി ആയേനെ. അവനെ ശരിക്ക് പെരുമാറിയിട്ടുണ്ടല്ലോ. എ സി പി എം ആൻ പ്രത്യേകം പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ തീയുമായിട്ട് കൈകാര്യം ചെയ്ത് എത്തിയിരിക്കുന്നു. പിന്നെ ആ പുറത്തേക്കുള്ള മല്ലമുള്ള, അവര് പറഞ്ഞ മുഴുവൻ പച്ച കള്ളമാണ് സാറേ. ഇവര് കുടുംബത്തോടെ ക്രിമിനൽസ് അല്ലേ സാറേ. ആ മാമ്പള്ളിക്കാരുടെ ബാറിന് മുമ്പിലായി അവരുടെ വീട്. 200,000 രൂപയ്ക്ക് വീട് പുരടം കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. 50,000 രൂപ അഡ്വാൻസും കൈപ്പറ്റി. എന്നിട്ടിപ്പോ ആധാർ എഴുതി കൊടുക്കില്ലെന്നാ പ്രകാശ മനോ സാറിന്റെ പരാതി. അത് വിശ്വാസം എങ്ങനെയാണല്ലോ, എങ്കിലും അവൻ ഇത് കൊടുത്താ പോരാ, ബാക്കിയോടെ കൊടുക്കേണ്ടി വരും. ദേ കണ്ടോ, സാറിനെ പറ്റുന്ന കാര്യം പിടിയിട്ട്. മാമ്പിള്ളി മേനോന്മാരെ കുറിച്ച് സാറിന് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ കാശി, അതവർക്കൊരു പ്രശ്നമേ അല്ല. എ സി പി എമാൻ 25,000 കൊടുത്തോന്നാ പറഞ്ഞ സാറിന് എത്രയും വേണ്ടത് പറഞ്ഞാ മതി, അതൊരു വീട്ടിലെത്തിച്ചേരും. അതല്ലെങ്കിലും നമ്മളെ കാണേണ്ട വിധം കാണുന്ന മുതലാളിമാരെ നമ്മളും സഹായിക്കാം. അല്ലാതെ കണ്ട അത്താഴപ്പട്ടിണി കാറോട് വന്നിട്ട് നമുക്കെന്ത് കാര്യം? ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം, പണം. എന്റെ ദൈവമേ, നമ്മൾ രക്ഷപ്പെട്ടണം. ഒരു രണ്ടാം മുറ കൂടി അവന്റെ നേരെ പ്രയോഗിച്ചിട്ട് വിവരം പ്രകാശ് സാറിനെ അറിയിക്കണമെന്നാ പറഞ്ഞു. ഇനി തല്ലിയ അവൻ ചിലപ്പോ ചത്തുവും സാർ. ചാകുന്നെങ്കിൽ ചാകട്ടോ, ബാക്കി കാര്യം മാമ്പള്ളിക്കാരെ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ അവരോട് എതിർത്തോണ്ട് ഈ ചെക്കൻ എത്ര കാലം ജീവിക്കാനാ? ഇടോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് പണമുള്ളവര് പറയുന്നതാണ് സത്യം, അവര് പറയുന്നതാണ് ന്യായം. നമ്മുടെ കോടതി കയറിനെ പോലും കാശുള്ളവനെ പറ്റൂ. അപ്പൊ പിന്നെ ഇവിടുത്തെ മന്ത്രിമാരും നമ്മള് പോലീസുകാരും എല്ലാം മുതലാളിമാരുടെ കൂടെ നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഈ കഴിവറമ്പന് മാത്രം എന്താ ഇത്ര ഹുങ്ക്? ആധാരം അങ്ങോട്ട് എഴുതി കൊടുത്താലെന്താ? അങ്ങോട്ട് സത്യമായിട്ട് നീ കൈക്കൂലി മേടിക്കാനുള്ള പരിപാടിയാണ്? അയ്യപ്പൻ ചേട്ടനെ കൊല്ലും. അവിടെ മാറിക്കടാ. എടാ, നാട് ഓടുമ്പോ നടുവേ ഓടണം, മനസ്സിലായോ? നിനക്കെന്താടാ ആധാരപ്പെടാ ഇത്ര മടി? 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. ഒന്ന് കുഴിച്ചുമൂട് ഞാൻ. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് ആകെ ഉള്ളതാ 2 സെന്റും, അതിലുള്ള വീടുവാ. സിറ്റിയിലായതുകൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് അത് മേടിക്കാൻ ആള് വന്നതാ. അപ്പോഴാ കഴിഞ്ഞ ദിവസം പ്രകാശ് സാർ എന്നെ ബാറിലേക്ക് വിളിപ്പിച്ചത്. അവിടെ എ സി പി സാറും ഉണ്ടായിരുന്നു. സാർ 2 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കൊടുക്കാമെന്ന് എഴുതിയൊരു എഗ്രിമെന്റില് അവരെന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ടില്ല. അതിനെല്ലാരും കൂടി ചേർന്ന് എന്നെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചു. 50,000 രൂപ ഒരു ചില്ലി കാശ് പോലും തന്നിട്ടില്ല. കേട്ട കേട്ട, അവന്റെ കള്ളക്കഥ കേട്ട. ഇതെങ്ങാനാ മേനോമാർ അറിഞ്ഞാ നിന്റെ തലകാണിയാണ് പടേ. എടാ ചെക്ക, നിന്റെ ഈ കരച്ചിൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാശ് ഉണ്ടോ കയ്യില്? എടാ മാമ്പള്ളിക്കാരറിയുന്നതിന്റെ മേലെ അറിയാൻ നിന്റെ കയ്യിൽ തൊട്ടുണ്ടോ എന്ന്? തൊട്ട് ഇല്ല. അപ്പൊ പിന്നെ അനുഭവിക്കുക. നീ നിന്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിന് മുന്നിൽ പോയി നിക്ക്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ സാറേ, പുറത്തിറക്കാൻ പറ്റില്ല. വധശ്രമത്തിന് കേസ് എടുക്കുന്ന എ സി പി അമ്മാൻ പറഞ്ഞിരിക്കണ. അപ്പൊ പിന്നെ വകുപ്പ് നോൺ ബെയിലാ? നോൺ ബെയിലബിൾ, അത് സാരമില്ല. എനിക്ക് ഇവനെ ഇന്ന് നാട്ടു റോട്ടിൽ പബ്ലിക്കിന്റെ മുന്നിലിട്ട് 2 എണ്ണം കൊടുക്കണം. ആ എന്നാ പ്രകാശ്, അത് സന്തോഷം. ഇന്നും
ഇനി ഞാൻ കുടിക്കത്തില്ല സാറേ. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, കുടിച്ച് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാതിരുന്നാ മതി. എടോ, ജനങ്ങളെ കുടിപ്പിച്ച് രസിപ്പിക്കാനല്ലേ നമ്മുടെ സർക്കാർ ലക്ഷങ്ങൾ കിസ്തു മേടിച്ച് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല മദ്യം കൊടുക്കണമെന്നാ നിയമം. ഇവിടുത്തെ പോലെ വിഷമല്ല. എടോ, ഇവനൊരു പെഗ് കൊടുക്ക്. എന്റെ പൊന്നെ, നമ്മള് ബിസ്കി ഒന്നും കഴിക്കാറായിട്ടില്ല, അത്രക്ക് ഗമ നമുക്കണ്ടാ. കൂട്ടുകാരൻ എസ് ചെയ്യാന്ന് വെച്ച് നമുക്ക് അഹങ്കരിക്കാൻ പറ്റൂല. ചേട്ടൊരു കാര്യം ചെയ്യ്, രണ്ട് ലോക്കൽ റമ് ഇങ്ങടുത്ത് വെച്ചേ, ഒരു ഗ്യാസ് പോയസ് ഓടെ. അയ്യോ, സാറിന്റെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഓഫീസ് റൂമിലേക്ക് ഇരിക്കാം, അവിടെ ആവുമ്പോ എ സി ഉണ്ട്. ഈ എ സിയിലൊക്കെ ഇരുന്നാ എനിക്ക് കുളിരോടോ? ഇവിടെ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ ബാല, നീ ആ പുറത്തേക്ക് രാജുവിനെ എങ്ങനെ വിളിച്ചേ? എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് ഡയൽ ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. പ്രകാശ് സാർ എന്ന് പറഞ്ഞ അങ്ങേരും മരിക്കും. അല്ല, തിരിച്ച് ഞങ്ങളും അങ്ങോട്ട് അങ്ങനെ തന്നെയാണേ. അത് പിന്നെ ഇതൊക്കെ ഒരു പരസ്പര സഹായമല്ലേ? ഒരു പാലം വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം, പക്ഷെ ഇടയ്ക്ക് പാലം വലിക്കരുത്. അതില്ല. ആ മുന്നിലുള്ള വീട്ടിലെ ചെക്കൻ ഒപ്പിട്ട് അഡ്വാൻസ് പത്രവും വീട്ടിന്റെ താക്കോലും എടുത്തേ. പ്രശ്നമൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഇപ്പൊ എടുത്തു വരാം സാർ. ശ്രദ്ധിച്ചു നടക്കണം. എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ബാല, നീ പോണല്ലേ? നമ്മുടെ ഫ്രണ്ട് വലിയ പോലീസ് ഓഫീസറായി പോയെന്റെ സന്തോഷത്തിൽ കുടിച്ചു പോയതാ. നിന്നോട് ഞാൻ പോവാനാ പറഞ്ഞത്? കസ്റ്റഡി കണക്ക് വർഷം കൂടണം, അതുകൊണ്ട് ഞാൻ പോകുന്നു. ജീവിതത്തിൽ കേരളം കുണ്ടി. ഇതാ സാർ. ഈ പത്രം ഇവനെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. കള്ളമായിരിക്കുമല്ലേ? ഓഹോ, അപ്പൊ നീ സാറിനോടും കള്ളം പറഞ്ഞല്ലേ. അയ്യോ സത്യമാണ് സാർ, നീ അപ്പുറത്തുള്ള ഓഫീസ് റൂമിൽ ഇട്ടാൻ അടിച്ചത്. ഇയാൾ എന്റെ തൊണ്ടയ്ക്ക് ഒത്തിപ്പിടിച്ച് ബലമായിട്ട് ഒപ്പിടിക്കായിരുന്നു. താൻ ചൂടാവാതോ മാനേജർ? സാർ ഇതിൽ ഇടപെടണ്ട, ഇവനെ കൊണ്ട് മാറ്റി പറയിച്ചിട്ട് വിടത്തുള്ളൂ ഞാൻ. നിങ്ങളുടെ വീട് പറഞ്ഞ് കറിക്കും, ഒരു പട്ടി ഇനി ശല്യത്തിന് വരത്തില്ല. ശരി സാർ. ആ വീട്ടുകാരെ അവിടെ ഒഴിപ്പിക്കാന്നുള്ളത് മാമ്പള്ളി മേനോന്മാരുടെ ആവശ്യമാണ്. പക്ഷെ അതിന് നിലവിലുള്ള മാർക്കറ്റ് വില കൊടുക്കണം, അല്ലാതെ ചേട്ടത്തരം കാണിക്കല്ല വേണ്ടത്. അവൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് പത്രം ഒപ്പിടിച്ചത്. അല്ലടാ, എന്താ സംശയം? ദേ സാറേ, മാമ്പള്ളിക്കാരെ പ്രസ്ഥാനത്ത് കയറി കളിക്കല്ലേ, നിക്കറി കയറി പോവേ. എന്റെ നിക്കറ് കയറണമെങ്കിൽ നിന്റെയൊക്കെ മുതലാളി ഇനി 100 ജന്മം ജനിക്കണോടാ. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ നിന്റെയൊക്കെ ഏമാർക്ക് ഞാനും കൂട്ടു നിൽക്കുന്ന കരുതിയോ? സത്യം പറടാ, അവനെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചല്ലേ. എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മായിയമ്മ വീട്ടിലേക്ക്. എന്താ, താനും പോരുന്നോ? ഓ, നീ കൊണ്ടുപോകും അല്ലേ, അതൊന്ന് കാണണമല്ലോ. എടാ, എസ് പിയും ഡി ജി പി ഐ ജിയും പോലും മാമ്പിള്ളിക്കാരൻ മുമ്പിൽ വെറും പുല്ല. അപ്പോഴാ നിന്നെ പോലെ ഒരു പീക്കിരി എസ് ഐ. എടാ, മാമ്പിള്ളിക്കാരനെ മുറ്റത്ത് നട്ടലും മുളച്ച് ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട് നിന്റെ തന്ത അയ്യപ്പന്നാര്. ആ തെണ്ടിയുടെ മോനല്ലടാ നീ.
സഹതാപം കൊണ്ട് നോക്കിയതാ മാമ്പിള്ളിക്കാരുടെ കൈകൊണ്ട് തന്നെ നീ തീർന്നു പോകലോടാ. വന്ന് കേറുന്നതിന് മുമ്പേ അങ്ങ് ഡെപ്യൂട്ടി കമാൻഡർ ആവല്ലേ, ഇറക്കി വിടറവരെ. ഓ വിടാം സർ, ACP ഓർഡർ ഇട്ട പിന്നെ SI എന്താ കാര്യം? പക്ഷെ ഓർഡർ ഒന്ന് എഴുതി തന്നാ കൊള്ളാം. എന്തിന്? നേരിട്ട് വന്ന് പറഞ്ഞാലും പോരാ അല്ലയോ? നിനക്കെന്നെ അറിയില്ല, ഞാൻ ആൾ ഇത്തിരി മോശമാ. ഇറക്കി വിടറാ കോപ്പേ. ദേ നിന്റെ തന്തയുടെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കല്ലേ. അയ്യോ തന്തയ്ക്ക് വിളിക്കല്ലേ സർ, അങ്ങേരു പാവം വയസ്സാകാലത്ത് വീട്ടിലിരുന്നോട്ടെ. ഇക്കണക്കിന് പോയാൽ അയാൾ വീട്ടിലിരിക്കുന്ന പോലെ നിനക്കും വീട്ടിലിരിക്കേണ്ടി വരും. അതെങ്ങനെ? എടാ മക്കൾ നന്നാവണമെങ്കിൽ തന്തമാരും നന്നാകണം. ക്ഷമിക്കണം സർ, എനിക്ക് തന്തമാരില്ല, ഒരു തന്തയുള്ളൂ, അയ്യപ്പൻ നായർ. നിർത്തണ, കൈക്കൂലി കേസ് ഡിസ്മിസൽ ആയിട്ട് നിന്റെ തന്തയുടെ പേരെന്താ? സത്യവാൻ അയ്യപ്പൻ നായർ. അയാളെ കണക്കൊരു വൃത്തികെട്ട റാസ്കലിനെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെ മോൻ ഇവനെ പോലൊരു ദണ്ഡി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേണ്ട സർ, ഇനി എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എന്റെ അവസ്ഥ സാർ ഒന്ന് മനസ്സിലാക്കണം. ഒരു മിനിറ്റ് എന്റെ കൂടെ വന്ന് എനിക്ക് പറയാനുള്ള കേൾക്കാൻ മനസ്സ് കാണിക്കണം സർ, പ്ലീസ്. എന്തുകൊണ്ടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞു തുലക്ക്. മറ്റെന്ത് ഞാൻ സഹിക്കും? എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ തല ഞാൻ വെട്ടും. അതിന് DGP ആണോ ഹോം മിനിസ്റ്റർ ആണോ ഏത് കോപ്പനാണോ ഞാൻ നോക്കില്ല. എന്റെ അച്ഛനെ കൈക്കൂലിക്കാരനാക്കി ഡിസ്മിസ് ചെയ്യിക്കാൻ താനൊക്കെ കൂടെ കളിച്ച കളി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും, നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കൂടാ. കഴിവറ പോലെ താൻ പൊളുത്തും. 24 മണിക്കൂർ വേണ്ടോ? മിനിറ്റ് വെച്ച് തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കട്ടെ? അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്, അതിനു പറ്റിയ ആൾക്കാരുണ്ട്. തനി കാണോ, മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അറിയാലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാ താൻ. മാമ്പള്ളിക്കാരോട് ചേർന്ന് താൻ ചെയ്ത തെമ്മാടിച്ചൊക്കെ എണ്ണി എണ്ണി അക്കം ഇട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി എന്റെ ഒരു ഫോൺ കോളും കൂടെ മതി. എന്താ വേണോ? മര്യാദക്ക് പോയ ACP അങ്ങത്തേക്ക് കൊള്ളാം, ഇല്ല രണ്ടിലൊന്നും അറിഞ്ഞിട്ട് സഞ്ജീവ് പിന്മാറത്തോളൂ. എന്ത് വേണം സർ? സാറ് പറയും പോലെ ചെയ്യാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, പക്ഷേ CMനെ കണ്ട് എന്നെ ഉപദ്രവിപ്പിക്കരുത്. ഇല്ല സാറ്, സമാധാനമായിട്ട് പോയിക്കോ. കുഞ്ഞിരാമ, എന്തോ എന്നെ ഒന്നും ചെയ്യരുത്. താൻ ഇവിടെ നടന്നത് വല്ലതും കണ്ടോ? കണ്ടു. കണ്ടില്ല? താനൊന്നും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ACP അനിരുദ്ധൻ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ തന്റെ ഈ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേ.
എന്റെ ദൈവമേ,